കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളിൽ പ്രതിഷേധിച്ച് സാഹിത്യകാരന്മാർ ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സർലിംഗ്, വളരെ ശാന്തമായ ഒരു പ്രതിഷേധം തന്നെയാണോ അവിടെ നടക്കുന്നത്? സ്വാമി, സാഹിത്യകാരന്മാർ രാവിലെ 9 മണിയോടുകൂടിയാണ് ഒരു സംഘം എഴുത്തുകാർ സാഹിത്യ അക്കാദമിക്ക് മുമ്പിലെത്തി പ്രതിഷേധം ആരംഭിച്ചത്. ഇന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 10 മണിയോടുകൂടി പ്രസിഡന്റ് വിശ്വനാഥൻ ത്രിവേദിയുടെ അധ്യക്ഷതയിൽ ആ യോഗം ആരംഭിക്കുകയും ചെയ്യും. ഇതിനിടയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന എഴുത്തുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ദാദ്രി സംഭവം അടക്കമുള്ളവ, കൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ച ിന്റെ പേരിൽ എഴുത്തുകാരായ കൽബുർഗി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു, ഈ വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരു നിലപാട് അറിയിച്ചില്ല, മൗനം തുടരുകയാണ്. ഇത് മാറ്റണം എന്നതാണ് എഴുത്തുകാരുടെ അഭിപ്രായം. നേരത്തെ തന്നെ ഇക്കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമുഖ മലയാളി എഴുത്തുകാരി സാറാ ജോസഫ് അടക്കം 33 എഴുത്തുകാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നേരത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുകയും ചെയ്തു. ഇത് വലിയൊരു പ്രതിഷേധമായി രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗത്വം സച്ചിദാനന്ദൻ, പ്രമുഖ എഴുത്തർ സച്ചിദാനന്ദൻ രാജിവെച്ചു. അതിൻ്റെ ജനറൽ ബോഡി അംഗമായിരുന്ന പി കെ പാറക്കടവും ആ അംഗത്വം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് ഈ സച്ചിദാനന്ദൻ്റെ രാജി സ്വീകരിക്കാതെ എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. പക്ഷേ അപ്പോഴും ഒരു തുറന്ന കത്ത് സച്ചിദാനന്ദൻ എക്സിക്യൂട്ടീവിലേക്ക് എഴുതിയിട്ടുണ്ട്. താൻ ഒരു കാരണവശാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. കാരണം നിലവിലെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി രാജിവെക്കുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സാഹിത്യകാരന്മാരുടെ ഈ ഒരു പ്രതിഷേധം രാജ്യത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ആ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പ്രതിഷേധം. ഒരുപറ്റം സാഹിത്യകാരന്മാർ പ്രതിഷേധവുമായി ഇപ്പോൾ സാഹിത്യ അക്കാദമിക്ക് മുമ്പിലേക്ക് റാലിയായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ യോഗം ചേരുന്നു. യോഗം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രതിഷേധം നടത്തുന്ന എഴുത്തുകാരെ അനുനയിപ്പിക്കുക എന്നതാണ്. പ്രധാനമായും നേരത്തെ നടന്ന സാഹിത്യകാരന്മാരായ നേരത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളായ കൽബുർഗിയും ദാബോൽക്കറിൻ്റെയും ആ മരണത്തിൽ എന്തു നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഒരുമിച്ച് ഡൽഹി കേന്ദ്ര സാഹിത്യ അക്കാദമി ആസ്ഥാനത്ത് ഒരുമിച്ച് തന്നെ പ്രതിഷേധം രൂപപ്പെടുത്തുന്ന ഒരു പ്രമേയം പാസാക്കണം എന്നാണ് സാഹിത്യകാരന്മാരുടെ ആവശ്യം. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഇതുവരെ കേന്ദ്ര സാഹിത്യ അക്കാദമി തയ്യാറായില്ല. അങ്ങനെ ഇന്നും തയ്യാറായില്ലെങ്കിൽ കൂടുതൽ പേർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുകയും അല്ലെങ്കിൽ അംഗത്വം രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. സ്വാമി, കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങളിൽ പ്രതിഷേധിച്ച സാഹിത്യകാരന്മാരുടെ പ്രതിഷേധം കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ പുരോഗമിക്കുകയാണ്. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്.